ഹലോ ഗൈസ്, ദീപക് എസ് ജി ചാനലിലേക്ക് സ്വാഗതം. അപ്പം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ഉള്ള ഡൗട്ടാണ് മാതൃഭൂമി തൊഴിൽ വാർത്താണോ അതോ മലയാള മനോരമ തൊഴിൽ വീഥി വാങ്ങണമെന്ന്. സോ ആ ഡൗട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ പുതുതായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, സോ ഞാൻ രണ്ടിൻ്റെ ഓരോ കോപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, മാതൃഭൂമി തൊഴിൽ വാർത്തയും മലയാള മനോരമ തൊഴിൽ വീഥിയും. ഓക്കെ, സോ നമുക്ക് ആദ്യം മാതൃഭൂമിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ രണ്ടിൻ്റെയും റേറ്റ് 15 rupees ആണ് വരുന്നത്, അത് കോമൺ ആണ്. രണ്ടിൻ്റെയും പ്രൈസ് 15 rupees ആണ് ആവുന്നത്. ആഴ്ചയിൽ തിങ്കളാഴ്ചയാണ് രണ്ടും പ്രസിദ്ധീകരണം വരുന്നത്. ഓക്കെ, സോ ഒരു മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ 4 പ്രസിദ്ധീകരണമോ 5 പ്രസിദ്ധീകരണമോ വരാം. ഓക്കെ, അത് ഡിപ്പെൻഡ്സ്. സോ ഇതാണ് നമ്മുടെ തൊഴിൽ വാർത്ത. സോ മാതൃഭൂമി തൊഴിൽ വാർത്തയിലേക്ക് വരുമ്പോൾ ഇത് മാതൃഭൂമിയുടെ ആണ് തൊഴിൽ വാർത്ത. ആൻഡ് തൊഴിൽ വാർത്തയെ പറ്റി പറയുമ്പോൾ ഇത് 15 രൂപയാണ് ആവുന്നത്. തൊഴിൽ വാർത്തയും തൊഴിൽ വീഥിയും 15 രൂപയാണ് ആവുന്നത്. എല്ലാ മാസവും 4 അല്ലെങ്കിൽ 5 പബ്ലിക്കേഷൻസ് വരും. അത് മാത്രമല്ല, തൊഴിൽ വാർത്തയും തൊഴിൽ വീഥിയും എല്ലാ തിങ്കളാഴ്ചയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് തൊഴിൽ വാർത്ത തന്നെ ഫോക്കസ് ചെയ്യാം. സോ ഇതാണ് മാതൃഭൂമിയുടെയാണ് ഈ നമ്മുടെ തൊഴിൽ വാർത്ത എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ തൊഴിൽ വാർത്ത മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈസ്ട്രി എന്ന് പറയുന്നൊരു ചെറിയൊരു ബുക്ക്ലെറ്റും കൂടെ കിട്ടും. ഇതാണ് ഹൈസ്ട്രി എന്ന് പറയുന്ന ബുക്ക്ലെറ്റ്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ എഡിഷൻസിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സാധനം കൂടെ കിട്ടും, വിജ്ഞാനശ്രീ എന്ന് പറഞ്ഞ്. അത് പറഞ്ഞ ഒരു സ്പെഷ്യൽ ചെറിയൊരു ടോപ്പിക്, ഇപ്പം ഇതൊരു മലയാള പത്രചരിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച്, എല്ലാ പത്രചരിത്രത്തിനെക്കുറിച്ച് ചെറിയൊരു ബുക്ക്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു യൂസ്ഫുൾ ബുക്കാണ്. ഓക്കെ, സോ ഇത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് ഞാൻ ഇപ്പം പറയും. നമ്മുടെ മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ ഇങ്ങനെ ഒരു സാധനം ഇപ്പം കിട്ടുന്നുണ്ട്, ഇത് പ്ലസ് പോയിൻ്റാണ്. ഒരു സ്പെഷ്യൽ ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് അവർ ചെറിയ ബുക്കായിട്ട് കൊടുക്കുന്നു. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. അതുകൂടാതെ നമുക്ക് ഹൈസ്ട്രിയും കിട്ടും. ഇതാണ് ഹൈസ്ട്രി, കാണിച്ചു തരാം. ഇതും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ്. ഓക്കെ, ഇതാണ് ഹൈസ്ട്രി, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. എല്ലാ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർക്കാണ്ട് SBI PO കൊടുത്തിട്ടുണ്ട്. സോ അതാണ് ഹൈസ്ട്രി. സോ ഇത് രണ്ടും നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആൻഡ് നമുക്ക് തൊഴിൽ വാർത്തയിലേക്ക് കടക്കാം. ഇപ്പം തൊഴിൽ വാർത്ത കുറച്ച് ഡീറ്റെയിൽ നമുക്ക് നോക്കാം പെട്ടെന്ന്. ഇതാണ് തൊഴിൽ വാർത്തയുടെ ഫോണ്ടും പേജും. ആൻഡ് നമുക്ക് കാണാം, കണ്ടോ, നമ്മുടെ തൊഴിൽ ഒഴിവുകളെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഫോണ്ട്. ഓക്കെ, ഫോണ്ട് കാണാത്തൊരു നോക്കുക, അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ മൊത്തത്തിലുള്ള തൊഴിൽ വാർത്തയാണ് ഇവിടെ. പിന്നെ PSC EC വിന്നെന്ന് പറഞ്ഞ് കുറച്ച് കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നല്ല സംഭവം തന്നെയല്ലേ, കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് LTC ഖാദി ബോർഡിൻ്റെ എന്താണ് പ്രിപ്പറേഷനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ കണ്ടോ, ഫോണ്ട് കണ്ടല്ലോ, രണ്ടിൻ്റെ നമ്മുടെ മലയാള മനോരമ മാതൃഭൂമിൻ്റെ ഫോണ്ടിൽ വ്യത്യാസം വരും. അതുമാത്രമല്ല കളർ കണ്ടല്ലോ, ഇതിൽ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ആൻസർ. ഇത് നിങ്ങൾ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പം ഇതെല്ലാം കുറച്ച് LDC ഖാദി ബോർഡിന് ആവശ്യമായിട്ടുള്ള ഫാക്ട്സ് ആണ്. പിന്നെ മാത്സ് കൊടുത്തിട്ടുണ്ട്, ഭിന്നസംഖ്യകളുടെ ക്രിയകൾ. പിന്നെ LD ക്ലർക്ക് കാഷ്യറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. കേരള ഗവർണർമാർ എന്ന് പറഞ്ഞ നടുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അടിപൊളി പ്ലസ് പോയിൻ്റ് ആണ് ഇതിൻ്റെ. പിന്നെ വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, LDC മോക്ക് ടെസ്റ്റ്, പിന്നെ അതിൻ്റെ ആൻസർ കീ കൊടുത്തിരിക്കുന്നു, സെയിൽസ് അസിസ്റ്റൻറ്റിൻ്റെ മോക്ക് ടെസ്റ്റ്. പിന്നെ പിന്നെ ഇവിടെ വരുമ്പോൾ കുറച്ച് കണ്ടോ ആവർത്തിക്കുന്ന ചോദ്യങ്ങളും ആൻസേഴ്സും. പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ കുറച്ച് സിലബസ്, ഏതൊക്കെയോ എക്സാംസിൻ്റെ സിലബസ് കൊടുത്തിരിക്കുന്നു. പിന്നെ കേരള സർവീസ് റൂൾസ്, പിന്നെ ബാക്കി ഇതുപോലെ തൊഴിൽ റിലേറ്റഡ് കണ്ടോ, LP UP വിജ്ഞാപനം ഒക്കെ അവന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ നമ്മുടെ മാതൃഭൂമി തൊഴിൽ വാർത്ത. സോ തൊഴിൽ വാർത്ത ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി, ഒരു ഹൈസ്ട്രി കിട്ടും, ഇപ്പോഴാണെങ്കിൽ ഒരു വിജ്ഞാനശ്രീയും കിട്ടും. സോ ഇതാണ് തൊഴിൽ വാർത്ത. ഇനി നമുക്ക് തൊഴിൽ വാർത്ത സൈഡിൽ വെച്ചിട്ട് തൊഴിൽ വീഥിയിലോട്ട് വരാം. സോ ഇതാണ് നമ്മുടെ തൊഴിൽ വീഥി. തൊഴിൽ വീഥി എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ തിങ്കളാഴ്ചയാണ് കിട്ടുന്നത്. നമുക്ക് മാസത്തിൽ 4 അല്ലെങ്കിൽ 5 വോളിയം വരും. ഓക്കെ, ഡിപ്പെൻഡ്സ്, ചില മാസം ലെങ്തി ആയിരിക്കും അപ്പോൾ വോളിയം കൂടും, ചില മാസം ലെങ്ത്ത്
ദിവസം കുറവായിരിക്കും, അപ്പോൾ വോളിയം കുറവായിരിക്കും, ഇത്രയേ ഉള്ളൂ. ഇനി മലയാള മനോരമയിൽ നമുക്ക് കിട്ടുന്നത് ഇതുപോലെ കുറച്ച് ബുക്ക്ലെറ്റ്സ് കിട്ടും, അത് കാണിച്ചു തരാം. ദാ ഇതാണ് ഫസ്റ്റ് ബുക്ക്ലെറ്റ് നമുക്ക് കിട്ടുന്നത്, വിന്നർ എന്ന പേരുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ബുക്കാണ്, കണ്ടല്ലോ. ഇതിൽ നമുക്ക് എടുത്ത് ആദ്യം സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇതാ തൊഴിൽ വീതി എന്ന് പറഞ്ഞാൽ LDC ക്രാക്കർ സ്പെഷ്യൽ എഡിഷൻ ഫോർ LDC എക്സാം, ഇതും അടിപൊളിയാണ്. സോ ഇത്രയും മാറ്റിയിട്ട് വീണ്ടും നമുക്കൊരു പേപ്പർ കിട്ടുന്നുണ്ട്, സൈഡ് വയ്ക്കാം. സോ ആദ്യം നമുക്ക് ഇതിൻ്റെ വിന്നർ എന്ന് പറയുന്ന പബ്ലിക്കേഷൻ നോക്കാം, ബുക്ക് വിന്നർ. സോ ഇതിലെഴുതിക്കുന്ന ത്രിവർണ പ്രഭയിൽ സൂര്യകാന്തി, ആൻഡ് ഇതിൽ LGS പരിശീലൻ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്, കൊള്ളാം. അതുണ്ടോ LGS അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി LGSൻ്റെ ആണ്. ക്യാബിനറ്റ് മിഷൻ്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ നല്ലതാണ്. ഇനി ഗാന്ധിജി അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ നല്ല ഒരു ബുക്ക്, എനിക്കിഷ്ടപ്പെട്ടു. ഫോണ്ട് കണ്ടല്ലോ, എനിക്കിഷ്ടപ്പെട്ടു, നല്ല ഫോണ്ടാണ്, കളർഫുള്ളാണ് ബുക്ക്, കണ്ടോ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ കീ. സോ എനിക്കിത് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു. വിന്നർ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ കീ. ജൂനിയർ ക്ലർക്കിൻ്റെ കൊടുത്തിട്ടുണ്ട്, പോലീസ് കോൺസ്റ്റബിളിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കറണ്ട് അഫയേഴ്സും കൊടുത്തിട്ടുണ്ട് വിത്ത് പിക്ചേഴ്സ്, ഇറ്റ്സ് എ പ്ലസ് പോയിൻറ്റ്. നമ്മളെ മാതൃഭൂമിയെ കാട്ടിയും എനിക്ക് ഈ കറണ്ട് അഫയേഴ്സ് വിത്ത് പിക്ചേഴ്സ് ആൻഡ് പേജ് ക്വാളിറ്റി ഈ ബുക്കാണ് എനിക്കിഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് കാണും, അതനുസരിച്ച് നിങ്ങൾക്ക് പറയാം, വാങ്ങിച്ചിട്ട് രണ്ടും കമ്പയർ ചെയ്തിട്ട് പറയാം. ഓക്കെ, ഇനി അല്ലാതെ ഞാൻ പറയുന്നത് കേട്ടിട്ട് മേടിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇനി മലയാള മനോരമയിലെ തൊഴിൽ വീതി LDC ക്രാക്കർ എന്നൊരു സ്പെഷ്യൽ പത്രം കിട്ടുന്നുണ്ട്. ഇതിൽ എന്താ നമുക്ക് കാണാം, LDC റിലേറ്റഡ് ക്ലാസ് റൂം ഉണ്ടോ, അതിൻ്റെ ടോപ്പിക്ക്. പിന്നെ ഇവിടെ വരുമ്പോൾ വീണ്ടും ചോദ്യ ഉത്തരങ്ങൾ. അതിൽ എനിക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസ് എനിക്ക് മാതൃഭൂമിയെ കാട്ടി ഇഷ്ടപ്പെട്ടു. അതാണ് ആൻസർ കൊടുത്തിരിക്കുന്ന റെഡിൽ, ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്ന ബ്ലാക്കിൽ, കണ്ടോ, ബ്ലാക്ക് റെഡ്, ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട്. സോ LDC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ, ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്ത് പോകുന്നു. നല്ല ഫോണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. നല്ല പേജ് ക്വാളിറ്റി, മറ്റൊന്ന് കട്ടി എനിക്കിഷ്ടപ്പെട്ടു, കുറച്ചും കൂടെ നല്ല പേജ് ക്വാളിറ്റി. ലോഹങ്ങളുടെ രാജാവാരാണ്, ഏഷ്യയുടെ വാട്ടർ ടവർ, അങ്ങനെ അവന് കൊടുത്തിട്ടുണ്ട്. പ്രസൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഇംഗ്ലീഷും ഉണ്ട്, മലയാളമുണ്ട്. ഓക്കെ, ടോട്ടലി ഇതൊരു അടിപൊളി പത്രം തന്നെയാണ് ഈ ഒരു LDCയുടെ. ഓക്കെ, സോ നിങ്ങളുടെ എക്സാം അനുസരിച്ച് മേടിക്കുക. ഇത് LDCക്ക് അടിപൊളിയാണ്. സോ തൊഴിൽ വീതിയിലെ രണ്ടാമത്തെ സപ്ലിമെൻ്റാണ് അതിൽ കൂടെ കിട്ടുന്നത്. പിന്നെ അതാ ഇതാണ് മെയിൻ പത്രം, അപ്പോൾ നമ്മൾ പത്രത്തിൽ എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് തൊഴിൽ വീതി, ആൻഡ് ഇതാണ് നമ്മുടെ മെയിൻ പത്രം. മറ്റു രണ്ടും എക്സ്ട്രാ കിട്ടുന്ന സംഭവമാണ്. ഈ പത്രം കുറച്ചും കൂടെ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു, നമ്മുടെ മാതൃഭൂമി വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ പേജ് ക്വാളിറ്റി നല്ലതാണ്, കുറച്ചും കൂടെ ബ്രൈറ്റാണ്. പിന്നെ കണ്ടൻറ്റ് ഇതൊക്കെ നമ്മുടെ ഒഴിവുകളെ പറ്റി തന്നെയാണ് ഇവിടെയും മെൻഷൻ ചെയ്യുന്നത്, കണ്ടോ. CPO ലിസ്റ്റ്, 3 മാസം കൂടി നിയമനം, അങ്ങനത്തെ ഒക്കെ കണ്ടോ. മാനേജർ തസ്തികൾ, ഒരുവുകൾ തന്നെയാണ്, മറ്റേ പത്രത്തെ പോലെ തന്നെയാണ് ഇവിടെയും. പിന്നെ ഇവിടെ വരുമ്പോൾ എക്സാം ഫോക്കസ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ എഡിഷൻ, കൊള്ളാം, നല്ല കാര്യം. ആൻഡ് ഇവിടെ വരുമ്പോൾ പത്രിക പരീക്ഷ ഉത്തരങ്ങളും. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് OMR അങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ല കാര്യം തന്നെയാണ്. ആൻസർ കീയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നടുക്ക് വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് ഫോർ കാർബൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മറ്റെല്ലാം ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെയായിരുന്നു നമ്മുടെ മാതൃഭൂമിയിൽ നടുക്ക്. ആൻഡ് ഇവിടെ വരുമ്പോൾ ഖാദി ബോർഡ് LDCയിലെ ക്വസ്റ്റ്യൻ പേപ്പർ, മാതൃക പരീക്ഷയും ഉത്തരങ്ങളും. കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിൽ വരുന്നു, മറ്റേത് വെച്ച് നോക്കുമ്പം കുറേ. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, LP UP സ്കൂൾ ടീച്ചർ, ആൻഡ് വീണ്ടും ഒരുവുകളെ പറ്റി പറയുന്നു. ഓക്കെ, സോ കണ്ടല്ലോ. സോ ഇതും കുറച്ചും കൂടെ നല്ല പേജ് ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നു കയ്യിൽ പിടിക്കുമ്പോഴും. ഫോണ്ട് ക്വാളിറ്റി ആണെങ്കിലും എനിക്ക് മലയാള മനോരമയുടെ തൊഴിൽ വീതി ഇഷ്ടപ്പെട്ടു. ഓക്കെ, ആൻഡ് ഇതിൽ നമുക്കൊരു ഓഫർ കാണാം, പുതുവത്സര ഓഫർ എന്ന് പറഞ്ഞാൽ 600 രൂപയ്ക്ക്. എന്തൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ടേബിൾ ടോപ്പ് കലണ്ടർ, കണ്ടല്ലോ, ഇത് ടേബിൾ ടോപ്പ് കലണ്ടറാണ്, ഇത് നമ്മുടെ നോർമൽ കലണ്ടറാണ്, ആൻഡ് ഇത് കരിയർ പ്ലാനറാണ്. ഓക്കെ, സോ ഇപ്പം നമ്മൾ മേടിക്കാൻ പോയതൊന്നും കിട്ടില്ല, മിക്കവാറും അവർ പറയും സ്റ്റോക്ക് തീർന്നു എന്ന്. ഓക്കെ, സോ ഇതൊന്നും പ്രതീക്ഷിച്ച് ഇതുമാകാൻ പോകണ്ട, അല്ലാതെ മേടിക്കണമെങ്കിൽ മേടിക്കാം. നിങ്ങളുടെ ലക്ക് പോലെ എനിക്ക് ഇത് കിട്ടുമോ കിട്ടില്ല എന്ന് ഈ ഐറ്റംസൊക്കെ, കാരണം ഓഫർ തീർന്നു കാണാനാണ് ചാൻസ്. ഓക്കെ, സോ തൊഴിൽ വീതി
കണ്ടല്ലോ നിങ്ങൾ, ഇതാണ് നമ്മുടെ തൊഴിൽ വീഥി പത്രത്തിൽ വരുന്നത്. ആൻഡ് എനിക്ക് പേഴ്സണലി തൊഴിൽ വീഥി കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു ആസ് കമ്പയർഡ് ടു മാതൃഭൂമി തൊഴിൽ വാർത്ത. രണ്ടിൻ്റെയും പേജ് ക്വാളിറ്റി ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ തോന്നുന്നു. ഇതിനെക്കാട്ടിയും നമ്മുടെ മലയാള മനോരമ തൊഴിൽ വീഥിയുടെ പേജ് ക്വാളിറ്റി സൂപ്പറാണ്. ഓക്കെ, ആൻഡ് ഇതിൽ നമ്മുടെ രണ്ടിൻ്റെയും പ്രോസും കോൺസും പറയാം. മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ കിട്ടുന്ന ആ ഇപ്പോഴത്തെ ആ ഒരു ബുക്ക്, ചെറിയൊരു ബുക്കില്ലേ, സ്പെഷ്യൽ അതായത് ഒരു ടോപ്പിക്കിനെ കേന്ദ്രീകരിച്ച് ഫുൾ നല്ലൊരു പ്ലസ് പോയിൻ്റാണ് മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ. പിന്നെ ഇവരുടെ ഈ ഹൈസ്റ്ററിയും നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ നടുക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ചാർട്ട് പോലെ വെച്ചിരിക്കുന്നത് അത് നല്ലതാണ്. ഇനി തൊഴിൽ വീഥിയെ പറ്റി പറയുമ്പോൾ ഇവർക്ക് ഇതുപോലെ സ്പെഷ്യൽ ഇങ്ങനെ ചെറിയ ടോപ്പിക്ക് വെച്ചിട്ടുള്ള ഇല്ല. ഇല്ല വിന്നർ എന്ന് പറയുന്നതാണെങ്കിൽ കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെയാണ് കൂടുതലുള്ളത്. ആൻഡ് ഇതും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ്. അകത്തും ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കറണ്ട് അഫയേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു പ്ലസ് പോയിൻ്റാണ് ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. സെക്കൻഡ് പ്ലസ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ നല്ല കളർഫുള്ളാണ്, നല്ല പേജ് ക്വാളിറ്റിയാണ്. ഓക്കെ, ഇനി തേർഡ് പ്ലസ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആൻസേഴ്സ് റെഡ് ഫോണ്ടിലാണ്, റെഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതും എനിക്ക് ഇതിൻ്റെ പ്ലസ് പോയിൻ്റായിട്ട് തോന്നി. സോ ടോട്ടൽ എൻ്റെ ഒരു ഇഷ്ടത്തിൽ എനിക്കിഷ്ടപ്പെട്ടത് മലയാള മനോരമ തൊഴിൽ വീഥിയാണ്. പക്ഷേ ചിലവർക്ക് അതായത് കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി ഓഫ് റീഡിങ് അതായത് കുറച്ചും കൂടെ ലെവലുള്ള ആളാണ് നിങ്ങളെങ്കിൽ തൊഴിൽ വാർത്തയിലോട്ട് പോവാം. ഓക്കെ, നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് പി എസ് സിയെ പറ്റി ഒന്നും അറിഞ്ഞൂടെ, എന്നെ പോലെയൊക്കെ ആണെങ്കിൽ തൊഴിൽ വീഥിയുടെ നല്ല ഓപ്ഷൻ ആയിരിക്കും തോന്നുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടും മേടിക്കുക, എൻ്റെ രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. രണ്ടും കൂടെ 30 രൂപയല്ലേ ആവുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും യൂസ്ഫുൾ ആയിട്ടുള്ള ഏതാണോ അത് മേടിക്കുക. ഓക്കെ, രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പ്രോസും ഉണ്ട് കോൺസും ഉണ്ട്, നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്കിഷ്ടപ്പെട്ടത് ഏതാണ്, നമ്മുടെ മലയാള മനോരമ തൊഴിൽ വീഥിയാണ്. ഇനി ഇതെങ്ങനെ എടുക്കാം, എൻ്റെ സബ്സ്ക്രിപ്ഷനെ പറ്റി പറയാം. ഇത് ഒരു വർഷം 600 മുതൽ 650 രൂപ വരെയാണ് ആവുന്നത്. ഏത്, നമ്മുടെ മലയാള മനോരമ തൊഴിൽ വീഥി. തൊഴിൽ വാർത്ത സാധാരണ 700 തൊട്ട് 750 ആവുന്നത്. ന്യൂ ഇയർ ഓഫർ ഉള്ളതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, സോ ഇത് ഇതിനെക്കാട്ടി നമ്മുടെ മലയാള മനോരമ തൊഴിൽ വീഥിയെക്കാട്ടി 100 രൂപ കൂടുതലാണ് നമ്മുടെ തൊഴിൽ വാർത്ത. സോ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി കാണുമായിരിക്കും, എനിക്കറിയില്ല. സോ സബ്സ്ക്രിപ്ഷൻ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് മേടിക്കാം. ഇനി നമ്മുടെ മലയാള മനോരമ തൊഴിൽ വീഥി ഡിജിറ്റലായിട്ട് അവൈലബിളാണ്. നിങ്ങളിപ്പം ഒരു വർഷം 600 രൂപ കൊടുക്കുകയാണെങ്കിൽ ഡിജിറ്റലായിട്ട് വാങ്ങുകയാണെങ്കിൽ വെറും 300 രൂപ കൊടുത്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെ പത്രം കൊണ്ട് കളക്ട് ചെയ്യാനും ഇങ്ങനെ കൊണ്ട് നടക്കാനും ഇഷ്ടമില്ലാത്തൊരു ഡിജിറ്റൽ മേടിക്കുക, ഒരു കുഴപ്പമില്ല. ഫുൾ കണ്ടൻറ്റ് കിട്ടും, നിങ്ങൾക്ക് വെറും 15 രൂപ ആവുന്നുള്ളൂ. 300 രൂപയ്ക്ക് ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നു നമ്മൾ. പക്ഷേ അത് ഡിജിറ്റലാണ്, നിങ്ങൾക്ക് ഒന്നെങ്കിലും ഫോണിലോ ടാബ്ലറ്റിലോ ഒക്കെ നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലും നോക്കാം. പക്ഷേ പത്രമായിട്ട് വേണമെങ്കിൽ 600 രൂപ എങ്കിലും ആവും മിനിമം. ഓക്കെ, ആൻഡ് നമ്മളെ ബാലരമ അറിയാലോ, ബാലരമ തന്നെ ഒരു ബുക്ക് 25 രൂപ ആവണം. അത് വെച്ച് നോക്കുമ്പോൾ 15 രൂപയ്ക്ക് തൊഴിൽ വാർത്തയും തൊഴിൽ വീഥിയും സത്യത്തിലും വാല്യൂ ഫോർ മണിയാണ്. നിങ്ങൾക്ക് 3 ബുക്ക് വെച്ച് കിട്ടുന്നുണ്ട് രണ്ടിലും. ആൻഡ് നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷൻ ഒന്നും എടുക്കണ്ടെങ്കിൽ കടയിൽ ചെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് മാസത്തെ തോന്നുന്ന വോളിയം മേടിച്ചാൽ മതി. എല്ലാം മേടിച്ച് കൂട്ടണമെന്ന് ഒരു ഇത് നിർബന്ധമില്ല. സോ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പം, നിങ്ങൾക്ക് സമയമുള്ളപ്പം വേണം മേടിക്കുക. അത് കഴിഞ്ഞാണെങ്കിൽ അടുത്ത മാസം അടുത്ത ഏതെങ്കിലും വോളിയം മേടിച്ചാൽ മതി. അല്ലാതെ എല്ലാം മേടിച്ച് വെച്ചിരുന്നു വായിക്കാവുന്ന ടൈം കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനെ ടൈമൊന്നും കിട്ടുന്നില്ല. സോ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരും ഇങ്ങനെ ഒരു കമ്പാരിസൺ ഇട്ടിട്ടില്ല. സോ അതിനായിട്ടെങ്കിലും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ ചോദിക്കുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണും വരെ ബൈ ഫ്രം ദീപക് കൃഷി ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.